മുറിക്കണമെന്നല്ലേ പറഞ്ഞേ. ദാ വേഗാട്ടെ, കുറച്ചു കഴിഞ്ഞാൽ ചിലപ്പോ മനസ്സ് മാറും. എന്തായി കാണുന്നെ? മനസ്സമാധാനം പോയല്ലേ? എനിക്കത് പോയിട്ട് കൊല്ലം അഞ്ചാറായി. ഇന്നെങ്കിലും എനിക്കൊന്ന് ഉറങ്ങണം. ഉച്ചയെടുക്കരുത്. അല്ലെങ്കിൽ അവള് പറയട്ടെ, അവളോട് ഞാൻ എന്തി എടുത്ത അവൾ എന്നോട് ഇങ്ങനെ പറയട്ടെ. എന്ത് ചെയ്തിട്ടാന്നോ? നിങ്ങൾ എന്നോട് ചെയ്തത് വെച്ച് നോക്കുമ്പോ ഞാൻ ഇത്രയല്ലേ നിങ്ങളോട് ചെയ്തുള്ളൂ? ഞാനോ നിന്നോടോ തല്ലും കൊല്ലും എന്ന് പറഞ്ഞ് വീട്ടുകാരെ ഇന്നപ്പോ നിങ്ങളുടെ കല്യാണം നടത്തുന്നതാണ് ഞാൻ ചെയ്തിട്ട്? കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിട്ടല്ലേ അതെങ്ങനെ സംഭവിച്ചോ? ഒരു ദിവസം പോലും കിച്ചന് നിങ്ങളെ കാണാതിരിക്കാൻ പറ്റില്ല. എന്നാ പിന്നെ നിങ്ങൾക്ക് തമ്മിൽ കല്യാണം കഴിച്ച പോരായിരുന്നോ? പതിനാറ് വയസ്സല്ലേ എല്ലാത്തിനും, തോളി കൈയിട്ട് നടക്കാനും കിടക്കാനും കുന്തം മറിയാനും. അസത്തുക്കളെ, നിങ്ങളാ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒടുങ്ങാത്ത പ്രശ്നം. മനസ്സിലായോ? മനസ്സിലായി വരുന്നു. എന്താ മനസ്സിലായി വരുന്നു? ശരിയാ, ഇവനെ തല്ലിയത് മോശമായില്ലേ? കുഴപ്പമില്ല, അവൻ തിരിച്ചു വരുമ്പോ നീ മരിച്ചോ. ഞാൻ രണ്ടാമത്തെ ഭാര്യയാന്നാ കിച്ചുവേട്ടൻ പറയാറ്. ആദ്യത്തേത് പ്രൊഫഷൻ ആണത്രേ. ഓ, ആദ്യ ഭാര്യ പ്രൊഫഷൻ അല്ലേ, ജീവനുള്ള സാധനമൊന്നും അല്ലല്ലോ. അപ്പോഴാണ് ആറടി പൊക്കത്തിൽ താടി വെച്ചൊരു സാധനം കയറി വരണത്. നിങ്ങൾ തൊലക്കുന്നത് ഞങ്ങളുടെ ജീവിതം മാത്രമല്ല, കിച്ചുവേട്ടന്റെ പ്രൊഫഷനും കൂടിയാ. എത്ര ഓപ്പർച്യൂണിറ്റീസ് ആണെന്നറിയോ? എല്ലാം കേരളത്തിന് പുറത്ത്. ഒരു 1000 വട്ടം ഞാൻ പറഞ്ഞതാ ചെന്നൈയിൽ സെറ്റിൽ ചെയ്യാന്ന്. അന്തയിടത്തോടെ പേരെന്ന, അന്തയിടത്തോടെ പേരെന്ന, ഇന്തയിടത്തോടെ പേരെന്ന, ഈ സ്ഥലത്തിന്റെ പേരെന്താണ്? വാടക എത്രയാണ്? എവളവ് വാടക, എവളവ് വാടക, വാടക എത്രയാണ്? എവളവ് വാടക. 0447426441. ഹലോ, ഞാനിങ്ങ് കൊച്ചിയിലിരുന്ന് കൂപ്പിടുവാറ്. ഇന്നേക്ക് ഹിന്ദു ദിനപത്രികയിൽ ഞാൻ ഉങ്ങളുടെ ഒരു അഡ്വർടൈസ്മെന്റ് പാത്താച്ച്. ആ അത് തന്നെ, ടി നഗർ. അന്ത ഫ്ലാറ്റോട് വാടക എവളോ? ദൈവമേ, എന്താടി കയ്യില്? ഒന്നുമില്ല. ആരെ വിളിച്ച നീ? ഞാൻ വിളിച്ചൊന്നുമില്ല. മനസ്സിലായി. എന്തു ആടിയത്? ഞാൻ വെറുതെ ഒന്ന് വിളിച്ചു നോക്കിയതാ. ചെന്നൈയിലെ ഫ്ളാറ്റിനൊക്കെ എന്താ വാടക എന്നൊന്ന് അറിഞ്ഞിരിക്കല്ലോ. ഒരു ജനറൽ നോളജിന്. ഓ, ജനറൽ നോളജ്. മോളിപ്പോ കോടീശ്വരം പരിപാടിക്ക് പോവാണല്ലോ. നിങ്ങൾ ധനികരായി ജനിക്കാത്തത് നിങ്ങളുടെ കുറ്റമല്ല, എന്നാൽ ധനികരായി മാറാത്തത് നിങ്ങളുടെ മാത്രം കുറ്റമാണ്. ഓ, അപ്പൊ നീ ഇപ്പൊ ഹാപ്പിയല്ല? ഹാപ്പിക്ക് കുറവൊന്നുമില്ല. അപ്പൊ പിന്നെ ഉള്ള സന്തോഷം കളയാതിരിക്കുന്നല്ലേ നല്ലത്. മനസ്സിലായില്ല. എന്റെ മുത്തേ, ചെന്നൈയിലോ വേറെ എവിടെ ഫ്ളാറ്റിൽ താമസിച്ചാലും എന്റെ ഉള്ള മനസ്സമാനം പോവും. എന്നാ വേണ്ട, രണ്ടേ ഞാൻ എന്റെ പഠിത്തം നിർത്തി. അയ്യേ, എന്റെ ചാക്കര ഒന്ന് ഇരുന്നേ. എടി, നമ്മുടെ മനസ്സ് പോലെയാണ് നമ്മുടെ സന്തോഷം, അറിയോ? ആ ജോണിന്റെ കാര്യം ഓർക്കുമ്പോഴാ ഗ്രേസും ജോണും ജോയിന്റ് പെറ്റീഷൻ കൊടുക്കാൻ പോവാം ഡിവോഴ്സിന്. അവനൊരു പോത്ത പാവം. ഒറ്റക്കായ ഞങ്ങൾ ഫ്രണ്ട്സ് മാത്രമല്ലേ ഉള്ളൂ. എന്താടി ആലോചിക്കുന്നത്? കിച്ചേട്ടാ, ഒരാഴ്ച ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയൂ ജോണിനോട്. എന്തിന്? പെറ്റീഷൻ ഒപ്പിടുന്നതിന് മുമ്പ് ഞാൻ സംസാരിക്കാം ഗ്രേസിനോട്. എനിക്ക് ഉറപ്പാ നേരെ ആവുന്നു. ഇയാൾക്ക് കുടുംബവും കൊച്ചുങ്ങളുമായി കാണാനുള്ള കൊതി കൊണ്ടാണെന്ന് വിചാരിച്ചോ?
ഒരാഴ്ചയാ ഞാൻ ആ പെണ്ണുമ്പിള്ളയുടെ പിന്നാലെ നടന്നു. എങ്ങാനും നേരെയാ കിട്ടിയ പിന്നെ നിങ്ങളുടെ ഒടുക്കത്തെ ലോൺലിനെസ് എന്ന് പറഞ്ഞ് കിച്ചുവേട്ടൻ ഇവിടെ വന്ന് അടയിരിക്കില്ലല്ലോ. അതുകൊണ്ട്